ഹൈ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ആണ്. എല്ലാ വീഡിയോസിലും നമ്മൾ ക്രാഫ്റ്റിംഗ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ക്രാഫ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ക്രിസ്മസ് ബോൾ ആണ്. നമ്മുടെ ന്യൂസ് പേപ്പർ വെച്ചാണ് ഇത് ചെയ്യുന്നത്. ന്യൂസ് പേപ്പർ റീയൂസ് ഐഡിയ എന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ്മസ് ഒന്നും ആയിട്ടില്ല, എന്നാലും ഞാൻ കുറച്ച് നേരത്തെ എന്നെല്ലാം ചെയ്യുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാനൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രിസ്മസ് ബോൾസ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ക്രിസ്മസ് സ്പെഷ്യൽ 3D സ്റ്റാർ ആണ്. ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റാർ നമ്മൾ ചെയ്തിരിക്കുന്നത് A4 ഷീറ്റ് വെച്ചാണ്. ഇനി നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ഇവിടെ എല്ലാ അടിയും വീട്ടിലുള്ള ന്യൂസ് പേപ്പർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിന് ഞാൻ ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചുരുട്ടാ. ഇതെല്ലാവർക്കും അറിയാലോ നമുക്കൊരു ബോള് വേണം, അതിനാണ് നമ്മൾ ഇതുപോലെ നല്ലപോലെ ചുരുട്ടാ. ഇതല്ലപോലെ തന്നെ ചുരുട്ടാ. അപ്പൊ ഇത് നമ്മുടെ നോർമൽ പച്ചവെള്ളമാണ്. നമ്മുടെ ചൂടുവെള്ളം ഒന്നല്ല, പിന്നെ ഫ്രിഡ്ജിനെടുത്ത വെള്ളമല്ല. ഇത് നമ്മളെ നോർമൽ പൈപ്പ് വാട്ടർ ആണ്, പൈപ്പിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ് കേട്ടോ. ഇതിൽ കുറച്ച് തെർമോകോൾ ബോൾസ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബോൾ എടുക്കുക, എന്നിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുക. സോക്ക് ചെയ്ത് ഇടാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. വെള്ളമൊക്കെ ഒന്ന് പോക്കുക. കുറച്ച് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് വെള്ളം മാക്സിമം പോക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം നമ്മുടെ ബോൾ കുറച്ചും കൂടി ചെറുതാവും. അപ്പം നിങ്ങൾക്ക് വലിയ ബോൾസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ ബോൾ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ട കുറച്ച് ഫെവിക്കോൾ ആണ്. ഇത് ഫെവിക്കോൾ പ്ലസ് വാട്ടർ ആണ് കേട്ടോ. ഒരു സ്പൂൺ ഫെവിക്കോൾ ആണെങ്കിൽ ഒരു സ്പൂൺ വെള്ളം, അപ്പം രണ്ടും ഈക്വൽ ആയിരിക്കണം. ഫെവിക്കോൾ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാം. പേപ്പർ ഒട്ടിക്കുന്നത് കേട്ടോ, നിങ്ങൾ ഗ്ലൂഗണൊന്നും ഉപയോഗിക്കാൻ പാടില്ല. സ്ട്രോങ് ഗ്ലൂസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ലൈറ്റ് ആയിട്ടുള്ള ഗ്ലൂസ്, അതായത് ഫെവിക്കോൾ, അതൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഇടുക, എന്നിട്ട് രണ്ടും കൂടി ഇളക്കുക. എന്നിട്ട് നമ്മുടെ ബോളിലേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് തേച്ചെടുക്കുക. അപ്പം ബോളിൽ എല്ലാ സ്ഥലത്തും തേച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് സെക്യൂർ ആയിട്ട് നിൽക്കില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. ഇനി നമുക്ക് നല്ലപോലെ ഉരുട്ടി ഒരു ഉണ്ടയാക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിളാക്കാൻ മറക്കല്ലേ. എന്നാലേ ഈ ചാനലിൽ വീഡിയോസ് ഉണ്ടാകും, നിങ്ങൾക്ക് അപ്പം കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് വരും. ഞാൻ കുറച്ചും കൂടി വലുതാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി വലിയ പീസ് ഓഫ് പേപ്പറാണ് എടുക്കുന്നത് കേട്ടോ. ഇനി അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഉരുട്ടോ, ഫസ്റ്റ് ഒന്ന് അതൊന്ന് ഉരുട്ടുക, എന്നിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് പിഴിഞ്ഞെടുക്കുക, എന്നിട്ട് വെള്ളം മൊത്തം ഊറ്റിയെടുക്കുക, എന്നിട്ട് നമ്മുടെ ഫെവിക്കോൾ പ്ലസ് വാട്ടർ എന്ന ആ ഒരു മിക്സ്ചർ നമ്മുടെ ബോളിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ക്രിസ്മസ് സീരീസ് 2 ആണ്. ഇപ്പം 1-ൽ നമ്മൾ 3D സ്റ്റാർ ആണ് ഉണ്ടാക്കിയ. അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, അത് പോയി കാണണേ. ഈ ഒരു ഡബ്ബയിലാണ് ഞാൻ ഫെവിക്കോൾ പ്ലസ് വാട്ടർ ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ എൻ്റെ ഫെവിക്കോളിൻ്റെ ബോട്ടിൽ തീർന്നപ്പം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തെടുത്ത് വേറൊരു കുപ്പിയിലേക്ക് മാറ്റിയതാണ്. ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പറ്റുവാണെങ്കിൽ കേട്ടോ, ചിലപ്പം പറ്റില്ല, കമൻസൊക്കെ ടേൺ ഓഫ് ആവും. കാരണം ഇതൊരു കിഡ്സ് ചാനലാണ്, ഞാൻ ഓഫ് ചെയ്യുന്നല്ല, ഒരു അവരെ ഓട്ടോമാറ്റിക്കലി ഓഫ് ആക്കുന്നതാണ് കേട്ടോ. അന്നും അത് നമുക്ക് ഓണാക്കാൻ പറ്റില്ല. അപ്പം അടുത്തത് കുറച്ചും കൂടി വലുതാക്കാൻ ഞാൻ കുറേ പേപ്പർ, കുറച്ചും കൂടിയും കുറേ പേപ്പർ എടുത്തു, എന്നിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തു, അതിലെ വെള്ളം മൊത്തം പിഴിഞ്ഞ് മാറ്റി, പിന്നെ ഫെവിക്കോളും പ്ലസ് വെള്ളം എന്ന മിക്സ്ചർ നമ്മൾ ബോളിലേക്ക് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ഉണക്കി എടുക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് എടുത്ത ബോൾ ഞാൻ എടുത്തു, എന്നിട്ട് ഞാൻ അക്രിലിക് കളേഴ്സാണ് കൊടുക്കുന്നത്. ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ എൻ്റെ ബോട്ടിൽ. അപ്പം ഈ ഒരു ഫെവിക്രിൻ്റെ അക്രിലിക് കളർ, ഫെവിക്രിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. 150 ml 200 rupees ആണ്. അപ്പം ഒരു ബോട്ടിലിന് 20 rupees ആണ്. പിന്നെ അക്രിലിക് കളറിന് പകരമായിട്ട് നിങ്ങൾക്ക് വാട്ടർ കളർ യൂസ് ചെയ്യാം. ഈ ഒരു വാട്ടർ കളറിന് 12 shades ആണ് വരുന്നത്. ചൈനീസ് വൈറ്റ്, പേർഷ്യൻ ബ്ലൂ, കോബാൾട്ട് ബ്ലൂ ഹ്യൂ, ലെമൺ യെല്ലോ, ഇവറി ബ്ലാക്ക്, ഓറഞ്ച്, കാർമൈൻ, വിർഡിയൻ ഹ്യൂ, ക്രോം ഗ്രീൻ, ലൈറ്റ് ഹ്യൂ, ബേൺ സിനീനിയ, യെല്ലോ ഓറഞ്ച് ആൻഡ് മോവ്. അപ്പം ഇതൊക്കെ ഓരോ കളേഴ്സാണ്. ഇതിൻ്റെ ശരിക്കുള്ള കളേഴ്സ് ഒന്നും എനിക്കറിയില്ല കേട്ടോ.
എന്തൊക്കെയാ പേര് പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അതാ 12 ഷെയ്ഡ്സ് ആണല്ലോ കേട്ടോ. ഇതിൻ്റെ വില പറയുന്നത് 100 rupees ആണ്. ഓരോ ട്യൂബിലും 5 ml ആണ് കേട്ടോ. അപ്പം അക്രിലിക് കളേഴ്സിനാണെങ്കിൽ ഈ ഒരു മൊത്തം ബോക്സിന് 200 rupees ആണ്. പിന്നെ ഒരൊറ്റ ബോക്സിനാണെങ്കിൽ 20 രൂപ. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അക്രിലിക് കളേഴ്സ് ആണ് കേട്ടോ. അപ്പം ഈ ഒരു അക്രിലിക് കളർ ഞാൻ ഫ്ലാറ്റ് ബ്രഷ് വെച്ചാണ് കൊടുക്കുന്നത് ബോളിൽ കേട്ടോ. ഫ്ലാറ്റ് ബ്രഷ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. തിന്നായിട്ടുള്ളതാണ് എടുക്കുന്നതെങ്കിൽ കുറേ സമയം പിടിക്കും. അപ്പോൾ ഫ്ലാറ്റ് ബ്രഷ് തന്നെ എടുക്കുക. പിന്നെ കയ്യിൽ എന്തായാലും ആവും, ബോളല്ലേ, കയ്യിൽ എന്തായാലും പറ്റും. അപ്പം കയ്യിൽ ആയാൽ പോവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാണ്ടിരിക്കണ്ട. ഒന്ന് കഴുകിയാൽ വേഗം തന്നെ പോകും കേട്ടോ കയ്യിലായാൽ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പേൾ മെറ്റാലിക് കളേഴ്സൊക്കെ എടുക്കാം. ഞാൻ അതൊന്നും എടുക്കുന്നില്ല. പിന്നെ കളർ കോമ്പിനേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ റെഡും ഗ്രീനും ആണ് അടിക്കുന്നത്. കാരണം റെഡും ഗ്രീൻ എന്ന് വെച്ചാൽ ക്രിസ്മസ് തീമുള്ള കളേഴ്സ് ആണല്ലോ. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം റെഡും ഗ്രീനും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അതായിരിക്കും കുറച്ചും കൂടി അട്രാക്റ്റീവ് നമ്മൾ ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടാൻ പോകുന്നല്ലേ. അപ്പം ഞാൻ സെക്കൻഡ് ബോളിലും ഞാൻ റെഡ് തന്നെയാണ് കൊടുക്കുന്നത്. തേർഡ് ബോളിൽ ഞാൻ ഗ്രീന്. ഈ ഒരു റെഡ് ക്രിംസൺ 4 എന്ന കളർ കോഡിലാണ് ഈ ബോട്ടിൽ ഉള്ളത് കേട്ടോ. അടുത്ത ബോളിൽ ഞാൻ നല്ലപോലെ ഉരുട്ടിയിട്ടാണ് പെയിന്റ് അടിച്ചെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെയിന്റ് അടിച്ച് എന്താണെന്ന് വെച്ചാൽ ഉരുട്ടാണ്ടാണ് ഫസ്റ്റ് ഉരുട്ടിയത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉരുട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഷേപ്പ് മാറിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഞാൻ റെഡ് ചെയ്ത പോലെയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഗ്രീനിൽ തെർമോക്കോളാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഉരുട്ടാണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷം ഷേപ്പ് ചെയ്ത് കൊടുക്കുക, അതായത് ഉണ്ടയാക്കുക, എന്നാലേ ഭംഗി ഉണ്ടാവും. അപ്പം നമ്മുടെ ക്രിസ്മസ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ഒരു ലൈക്ക് ബട്ടൺ തല്ലി പൊട്ടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതായിരിക്കും ഹാപ്പി ക്രാഫ്റ്റിംഗ്.